അയ്യപ്പനായിട്ട് തന്നെ ആണ് ഇപ്പോഴും കാണുന്നത്. ചെറിയ ഫീലിംഗും ഉണ്ട്, കാരണം അതല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. കൗശികുരുശൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഓട്ടോയിലോ വണ്ടിയിലോ ചെന്ന് ഇറങ്ങിയപ്പോൾ ടാക്സിക്കാര് കൂലി മേടിക്കില്ലായിരുന്നു. അയ്യപ്പനെ നിന്ന് കൂലി മേടിക്കില്ല. സ്വാമി ശരണയ്യപ്പൻ, മുരുകനുണ്ട്, സ്വാമി അയ്യപ്പനുണ്ട്, ശിവനുണ്ട്, മഹാവിഷ്ണു ഉണ്ട്, ദൈവങ്ങളുടെ ഹോൾസെയിൽ ഡീലറാണ്. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്താണമ്മേ ഈ ദേശരാജകാര്യത്തുള്ളത്. ബാലതാരമായി ടെലിവിഷൻ രംഗത്തെത്തി പിന്നീട് ആസ്വാദക മനസ്സിൽ ഒരു പ്രതിഷ്ഠയായി മാറിയ മുഖമാണ് കൗശിക് ബാബുവിന്റേത്. സ്വാമി അയ്യപ്പൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതും ഇന്നും അതേ മുഖമാണ്. വിടർന്ന കണ്ണുകളും ചുരുളൻ മുടിയുമായി സ്വാമി അയ്യപ്പന്റെ വേഷമിട്ട് കൗശിക് എത്തിയ ശേഷം താരത്തെ ഇന്നും അയ്യപ്പ രൂപമായി ചിലർ മനസ്സിൽ കാണുന്നുണ്ട്. സ്വാമി അയ്യപ്പനായിട്ട് മലയാളം ഇൻഡസ്ട്രി അറിയാൻ പറ്റിയതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ചെറിയ ഫീലിംഗും ഉണ്ട്, കാരണം ഇപ്പൊ പറഞ്ഞ പോലെ അയ്യപ്പനായിട്ട് തന്നെ ആണ് ഇപ്പോഴും കാണുന്നത്. സോ അതല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. കുറെ വേറെ പാത്ര ഞാൻ ചെയ്തിട്ടുമുണ്ട്. സോ കുറച്ച് മാറ്റാം, അതുകൊണ്ട് കുറച്ചൊരു ബ്രോ സ്റ്റൈൽ ആക്കിട്ട്. മുൻപ് അയ്യപ്പന്റെ ചരിത്രം പറയുന്ന പല സിനിമകളും സീരിയലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വാമി അയ്യപ്പനിലൂടെ കുടുംബ സദസ്സുകളിൽ നിറഞ്ഞു നിന്നത് കൗശിക് ബാബുവായിരുന്നു. അയ്യപ്പ വേഷത്തിൽ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും മാർക്കറ്റിലേക്ക് പോയ രസകരമായ ഓർമ്മയും കൗശിക് പങ്കുവച്ചു. പാലസിലായിരുന്നു ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കുറുമ്പനായിരുന്നു ഞാൻ. അയ്യപ്പന്റെ ആ ഒരു ഗെറ്റപ്പിലായിരുന്നു ടെലികാസ്റ്റ് തുടങ്ങി. അപ്പോ അതിന്റെ ബാക്ക് വഴി കൂടി ഞാൻ ഈസ്റ്റ് ഫോർട്ട് മാർക്കറ്റിലോട്ട് പോയി. അയ്യപ്പന്റെ വേഷത്തിലാണോ പോയത്? ഹൈദരാബാദിലാണ് കൗശിക് ജനിച്ചത്. മലയാളത്തിൽ കൗശിക് ആദ്യമായി ചെയ്തതും അയ്യപ്പ വേഷമായിരുന്നു. സീരിയലിൽ താൻ പറഞ്ഞ ആദ്യ ഡയലോഗും കൗശിക് ഓർത്തെടുത്തു. ചാലഞ്ച് പോലെയാണ് ഞാൻ എടുത്തത്. ഞാൻ മലയാളത്തിൽ വന്ന് ചെയ്ത ആദ്യത്തെ ഷോട്ട് സിംഗിൾ ടേക്കിലൊക്കെ ആയിരുന്നു. പ്രോംപ്റ്റിംഗ് ഇല്ല. ഇപ്പോഴും എനിക്ക് ആ ഡയലോഗ് ഓർമ്മയുണ്ട്. എന്താണ് ആ ഡയലോഗ്? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ആ വേഷം ഇട്ട് ഏറ്റവും ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഒരു ആക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്താണമ്മേ ഈ ദേശരാജകാര്യത്തുള്ളത്. ശിവൻ, മഹാവിഷ്ണു, അഭിമന്യു, സർപ്പദീപം തുടങ്ങി നിരവധി ഇതിഹാസ വേഷങ്ങൾ കൗശിക് ചെയ്തിട്ടുണ്ട്. സ്വാമി അയ്യപ്പന് ശേഷം 2015 പുറത്തിറങ്ങിയ വൈറ്റ് ബോയ്സ് എന്ന ചിത്രത്തിലും കൗശിക് വേഷമിട്ടിരുന്നു. മുരുകനുണ്ട്, സ്വാമി അയ്യപ്പനുണ്ട്, ശിവനുണ്ട്, മഹാവിഷ്ണു ഉണ്ട്, അഭിമന്യു ആയിട്ട് ചെയ്തു, പിന്നെ ഒരു സർപ്പദൈവമായിട്ട് ചെയ്തു. ഇല്ല, അപ്പോ തന്നെ അയ്യപ്പൻ ചെയ്യുന്ന ടൈമിലാണ് ടീം എല്ലാം എന്നെ കൊണ്ടുപോയത് അവിടെ. അതെ 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 അതെ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര റിസീവിങ്. അയ്യപ്പനെ കണ്ട് അടുത്ത് ഞാൻ നിൽക്കുമായിരുന്നു. ആൾക്കാർ അതുപോലെ എന്നെ റിസീവ് ചെയ്തു. ഇറ്റ് വാസ് എ യുണീക് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. അത് കഴിഞ്ഞ് കുറെ പ്രാവശ്യം പോയി ശബരിമല. ഇപ്പോഴും ആ ഗെറ്റപ്പ് ഇടാൻ എനിക്ക് ദൈവം. തെലുങ്കിൽ എപ്പോഴും ആദിശങ്കറിനായിട്ടും നേരത്തെ അല്ല, അതൊരു പടമായിരുന്നു ആദിശങ്കരൻ. അത് ഏകദേശം തെലുഗു ഇൻഡസ്ട്രിയിലുള്ള പകുതി ഹീറോസ് എല്ലാം അഭിനയിച്ചു. ചിരഞ്ജീവി, നാഗാർജുന ജി, ഇവരെല്ലാരും അഭിനയിച്ച ഒരു ഫിലിം ആയിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം എനിക്ക് ഇവിടെ മലയാളത്തിന്റെ ഒരു കണക്ഷനാണ്. ആദിശങ്കരനും ഇവിടെ ജനിച്ച ആളുകളായിട്ടുണ്ട്. അതെ.